ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്ന സുപ്രീം കോടതി വിധിയെ തുടർന്ന് സംസ്ഥാനത്ത് വിശ്വാസികളുടെയും അയ്യപ്പ സംഘടനകളുടെയും ശരണവിളി പ്രതിഷേധം കേരളത്തിലെ പല ഭാഗങ്ങളിലും തുടരുകയാണ്. ശബരിമലയിലേക്ക് വരുന്ന ഫെമിനിസ്റ്റുകളെ കൈകൊണ്ട് തൊടില്ല, എന്നാൽ നെഞ്ചിൽ ചവിട്ടിയെ കയറാൻ സമ്മതിക്കുമെന്നാണ് സമരക്കാരുടെ മുദ്രാവാക്യം. വരും ദിവസങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ തുടരാനാണ് സമരക്കാരുടെ തീരുമാനം. ഇന്നലെ പന്തളത്ത് രാജകുടുംബത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധത്തിൽ കേരളം തന്നെ വിറച്ചിരുന്നു. ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്ന സുപ്രീം കോടതി വിധിയെ തുടർന്ന് സംസ്ഥാനത്ത് വിശ്വാസികളുടെയും അയ്യപ്പ സംഘടനകളുടെയും ശരണം വിളി പ്രതിഷേധം. അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിന്റെയും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലും ഹിന്ദു സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ പാലക്കാടും പന്തളത്തും ചെങ്ങന്നൂരും തുടങ്ങി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വിശ്വാസികളുടെ പ്രതിഷേധം നടന്നിരുന്നു. പാലക്കാടും കൊച്ചിയിലും റോഡ് ഉപരോധമുണ്ടായപ്പോൾ തിരുവനന്തപുരത്ത് ശരണം വിളി പ്രതിഷേധവും ഉപവാസയജ്ഞവും പ്രാർത്ഥനകളുമായിരുന്നു നടന്നത്. തിരുവനന്തപുരത്ത് പ്രാർത്ഥനാ സമരം എന്ന നിലയിൽ നടത്തിയ സമരത്തിൽ പ്രതിഷേധക്കാരെ രാഹുൽ ഈശ്വർ അഭിസംബോധന ചെയ്തു. പല സാമുദായിക നേതാക്കളും മുൻ ശബരിമല മേൽശാന്തിമാരും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരും സമരത്തിൽ പങ്കെടുത്തു. ശബരിമല വിഷയത്തിൽ വന്ന കോടതി വിധിയെ തുടർന്ന് ഗാന്ധി ജയന്തിയായ ഒക്ടോബർ 2 തിരുവനന്തപുരത്ത് നിയമസഭയ്ക്ക് സമീപമുള്ള ODC ഹനുമാൻ ക്ഷേത്രത്തിൽ മഹാത്മാഗാന്ധി മുതൽ മണികണ്ഠൻ വരെ എന്ന പ്രതിഷേധ ക്യാമ്പയിനാണ് നടന്നത്. അതേസമയം പന്തളത്ത് പന്തളം രാജകൊട്ടാരവും അയ്യപ്പ സേവാ സംഘവും ഹിന്ദു മഹാസഭയും ചേർന്നാണ് മഹാപ്രക്ഷോഭം സംഘടിപ്പിച്ചത്. ഇന്നലെ വൈകുന്നേരം 3 പന്തളം മെഡിക്കൽ മിഷൻ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച നാമജപ പ്രതിഷേധം നഗരത്തെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ടാണ് കടന്നുപോയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.